എല്ലാ സൃഷ്ടികളിലും ദൈവത്തിൻ്റെ കരുതലും ജ്ഞാനവും ദർശിക്കുകയും അവയിലെല്ലാം അവനെ സ്തുതിക്കുകയും ചെയ്യുക. ആവിലായിലെ അമ്മ ത്രേസ്യ. എല്ലാ സൃഷ്ടികളിലും ദൈവത്തിൻ്റെ നന്മയുടെയും ജ്ഞാനത്തിൻ്റെയും ചൈതന്യം കുടികൊള്ളുന്നു. വിനാശകരമായ തിന്മയ്ക്കു പോലും ദൈവസ്നേഹത്തിൻ്റെ നന്മയെയും സൗന്ദര്യത്തെയും പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല. സഹനങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ അവയിലൂടെ പോലും ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടുന്നു. വിശുദ്ധരായ ആത്മാക്കൾ ഉയർത്തെഴുന്നേൽക്കുന്നു. ഓരോ സൃഷ്ടികളിലൂടെയും അത്ഭുതകരമായ വിധത്തിൽ ദൈവകരങ്ങൾ പ്രവർത്തിക്കുന്നു. സങ്കീർത്തനങ്ങൾ 45 വിവരിക്കുന്നു, ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ചു, ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു, അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. ദൈവപരിപാലയുടെ ശക്തി മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കാനും എപ്പോഴും അവിടുത്തെ മഹത്വപ്പെടുത്താനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.